നമസ്കാരം. ഉദയ്പൂരിൽ കനയ്യലാലിനെ ഇസ്ലാമിക തീവ്രവാദികൾ കൊലപ്പെടുത്തിയ സംഭവത്തെ അപലപിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട 16-കാരിക്ക് വധഭീഷണി. സംഭവത്തിൽ മുംബൈ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. പെൺകുട്ടിക്ക് ഈ സന്ദേശങ്ങൾ അയച്ചത് ആരാണെന്ന് കണ്ടെത്താനായിട്ടില്ല. പെൺകുട്ടിയുടെ പിതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. പെൺകുട്ടിയുടെ ഫോണിലേക്കാണ് അജ്ഞാത സന്ദേശം എത്തിയത്. കനയ്യലാലിനെ കൊലപ്പെടുത്തിയ ഇസ്ലാമിക തീവ്രവാദികളുടെ പ്രവൃത്തിയെ അപലപിച്ചുകൊണ്ടുള്ള പോസ്റ്റ് പെൺകുട്ടി ഷെയർ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. പോസ്റ്റിന്റെ പേരിൽ പലതവണയായി വധഭീഷണി സന്ദേശങ്ങൾ വന്നുവെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. ഫോൺ വിളിച്ചും സന്ദേശങ്ങൾ അയച്ചും ഭീഷണികൾ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. പ്രതികളെ കണ്ടെത്താൻ ശ്രമിക്കുകയാണെന്നും എത്രയും വേഗം അറസ്റ്റ് ഉണ്ടാകുമെന്നും പോലീസ് വ്യക്തമാക്കി. പെൺകുട്ടിയുടെ മൊബൈൽ നമ്പർ എങ്ങനെയാണ് വിളിച്ചയാളുടെ കയ്യിൽ കിട്ടിയതെന്ന് കണ്ടെത്താനും പോലീസ് ശ്രമിക്കുന്നുണ്ട്. 3 വ്യത്യസ്ത നമ്പറുകളിൽ നിന്നായിട്ടാണ് പെൺകുട്ടിക്ക് ഭീഷണി സന്ദേശം ലഭിച്ചത്. എന്നാൽ ഒരാൾ തന്നെ വ്യത്യസ്ത നമ്പറുകളിൽ നിന്ന് വിളിച്ചതായെന്നാണ് പോലീസ് നിഗമനം. എന്നാൽ കനയ്യലാലിന്റെ കുടുംബത്തിന് വേണ്ടി 1.5 കോടി രൂപ പിരിച്ചെന്നും അതിൽ 1 കോടി രൂപ കുടുംബത്തിന്റെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചെന്നും BJP നേതാവ് കപിൽ മിശ്ര കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. കനയ്യലാലിന്റെ ഭാര്യയുടെ അക്കൗണ്ടിലാണ് 1 കോടി രൂപ നിക്ഷേപിച്ചത്. നുബൂർ ശർമ്മയെ പിന്തുണച്ച് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടതിന്റെ പേരിലാണ് രാജസ്ഥാനിലെ ഉദയ്പൂരിൽ ടെയ്ലർ കട നടത്തുന്ന കനയ്യലാലിനെ കഴുത്തുറത്ത് കൊലപ്പെടുത്തിയത്. ആകെ 1.5 കോടി രൂപ പിരിഞ്ഞു കിട്ടി. ബാക്കിയുള്ളതിൽ 25 ലക്ഷം രൂപ കനയ്യലാലിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പരിക്കേറ്റ ഈശ്വർ ഗൗഡിന് നൽകുമെന്ന് കപിൽ മിശ്ര അറിയിച്ചു. കപിൽ മിശ്ര തന്റെ ട്വിറ്റർ അക്കൗണ്ടിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. June 28 കനയ്യലാലിനെ കഴുത്തുറത്ത് കൊലപ്പെടുത്തുന്നത്. ദരിദ്രനായ കനയ്യലാലിന് ഭാര്യയും 2 മക്കളുമുണ്ട്. എല്ലാ അർത്ഥത്തിലും കഷ്ടപ്പെടുന്ന കുടുംബത്തെ സഹായിക്കുവേണമെന്ന് ആവശ്യപ്പെട്ടാണ് കപിൽ മിശ്രയുടെ നേതൃത്വത്തിൽ ധനസമാഹരണം ആരംഭിച്ചത്. 24 മണിക്കൂറിനുള്ളിൽ 1 കോടി രൂപ എന്ന ലക്ഷ്യം കൈവരിച്ചു. പിന്നീടാണ് കനയ്യലാലിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പരിക്കേറ്റ ഈശ്വർ ഗൗഡിനെ സഹായിക്കാമെന്ന ചിന്തയുണ്ടാകുന്നത്. ആകെ 1.5 കോടി രൂപ സമാഹരിച്ചു. ഇതിൽ 25 ലക്ഷം ഈശ്വർ ഗൗഡിന്റെ കുടുംബത്തിന് നൽകും. ബാക്കി 30 ലക്ഷം രൂപ മഹാരാഷ്ട്രയിൽ നുബൂർ ശർമ്മയെ പിന്തുണച്ച് പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട ഉമേഷ് കൊൽഹയുടെ കുടുംബത്തിനും നൽകും. രാജസ്ഥാനിൽ ഈയിടയിൽ കലാപത്തിനിടയിൽ കുത്തിയേറ്റ സന്ദീപ് എന്ന പോലീസുകാരന് 5 ലക്ഷം രൂപയും നൽകും. ഇനി ബാക്കി അവശേഷിക്കുന്ന തുക കനയ്യലാലിന്റെ ഭാര്യയ്ക്കാണ് നൽകുന്നത്. പൗരത്വ ബിൽ പ്രക്ഷോഭകാലത്ത് ഡൽഹിയിൽ അക്രമികൾ കലാപം അഴിച്ചുവിട്ടപ്പോൾ ശക്തമായ നിലകൊണ്ട നേതാവാണ് കപിൽ മിശ്ര. നിസ്വാർത്ഥ സേവനത്തിന് നന്ദി പറഞ്ഞ് ഒട്ടേറെ പേർ കപിൽ മിശ്രയെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.